നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു വളരെ വളരെ സന്തോഷത്തോടെ ഒത്തിരി എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഒന്ന് നമ്മുടെ വീഡിയോയിൻ്റെ അഞ്ചാമത്തെ ദിവസമാണ് ഇന്ന് നമ്മുടെ വയർ കുറയ്ക്കൽ സീരീസ് ഇവിടെ അവസാനിക്കുകയാണ് നാളെ മുതൽ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് പ്രീവിയസ് വീഡിയോ തൊട്ടിട്ട് അഞ്ച് ദിവസം അതിനുശേഷം വീണ്ടും അഞ്ച് ദിവസം അങ്ങനെ പതിനഞ്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോളൂ നൂറ് ശതമാനം റിസൾട്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു എക്സസൈസ് സീരീസാണ് ഈ പ്രാവശ്യം നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ വയർ കുറയ്ക്കുക എങ്ങനെ വയർ മാത്രം കുറഞ്ഞു എന്നൊന്നും പറഞ്ഞ് ഇനി മെസ്സേജ് ഇടരുത് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തു തന്നിരിക്കുന്നത് നൂറ് ശതമാനം കൂടി അത്രയും സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ടാണ് ഞാനിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് ശില്പ ഷെട്ടി കുന്ദ്ര എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അവരുടെ ഒരു യോഗ പോസ്റ്റർ ആയിരുന്നു ഇപ്പോൾ നമ്മൾ ഈ ആദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ യോഗ പോസ്റ്റർ അവർ ചെയ്ത് കാണിച്ചതാണ് അത് കാണിച്ചിരുന്ന സമയത്ത് അവർ കുമ്പിട്ടിരുന്ന് ഇതുപോലെ കൈവച്ചതിന് ശേഷം എൽബോ നിലത്ത് കുത്തി അതിൻ്റെ മീതെ അവരുടെ താടി ഈ ജോ അതിൻ്റെ മീത് വെച്ചിട്ടിരിക്കുന്ന ഒരു പോസ്റ്റർ അത് ഒരു വീഡിയോ ആയിട്ടും അവർ കാണിച്ചിരുന്നു അപ്പോൾ അത് കാണിച്ച സമയത്ത് ഞാൻ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ കൊണ്ട് അത് ചെയ്യാൻ സാധിക്കുന്നില്ല എൽബോ അത്യാവശ്യം നിലത്ത് കുത്താൻ തന്നെ ഭയങ്കര വേദന അതിനുശേഷം അതിന് ഇത് നമ്മുടെ ഫേസ് ഈ താടി വയ്ക്കുക എന്ന് പറയുന്നതും വളരെ ഒരു കാര്യം അപ്പോൾ ഞാൻ വിചാരിച്ചു കൊണ്ട് ഇത് സാധിക്കില്ല പക്ഷെ സാധിക്കണമല്ലോ അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോയിൽ ഇത് നമ്മൾ ഫ്രണ്ടിലിട്ടത് ഇങ്ങനെ ഇത് ചെയ്ത് നമ്മൾ ഒരു പത്ത് ദിവസം ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോഴായിരിക്കും ഒരു പക്ഷേ നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കുക എന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ അഞ്ച് ദിവസം ഇന്നലെ തന്നെ എനിക്ക് സാധിക്കുമായിരുന്നു അഞ്ച് ദിവസം ചെയ്തപ്പോഴേക്കും എനിക്ക് പെർഫെക്റ്റായിട്ട് സാധിക്കുന്നുണ്ട് ആ പോസ്റ്ററിലാണ് ഇപ്പോൾ ഞാനിരിക്കുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് സത്യത്തിൽ രാവിലെ ഇന്നലെയും ഇന്നുമായിട്ട് രാവിലെ ഞാനത് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഞാൻ നാല് ദിവസം കഴിഞ്ഞപ്പോൾ ചെയ്തു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പം നിങ്ങളും നിങ്ങൾക്കും ഇതുപോലെ ഈ ഒരു പോസ്റ്ററിലിരുന്നു കൊണ്ട് നമുക്ക് കാലിനൊക്കെ കുറേ വേദന ഉണ്ടാവും അത് ചെയ്യുന്ന സമയത്ത് അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കൂ ഒരു ദിവസം തീർച്ചയായിട്ടും ഒരു പത്തോ പത്ത് ദിവസമാകുമ്പോഴേക്കും തീർച്ചയായിട്ടും നല്ലോണം വയറുള്ളവരുടെ കാര്യം പറയണം എനിക്ക് ഒരുപാട് വയറില്ലായിരുന്നു അതുകൊണ്ട് ഇത്രയും ദിവസം കൊണ്ട് സാധിച്ചു നിങ്ങളെക്കൊണ്ട് ഒരു പത്ത് ദിവസത്തിനുള്ളിൽ തീർച്ചയായിട്ടും ആ ഒരു പോസ്റ്ററിൽ വരാൻ സാധിക്കും അപ്പം അന്ന് ശില്പാക്ഷിട്ടി അത് കാണിക്കുന്ന സമയത്ത് അവരെന്തോ ഒരു വലിയ ഗ്രേറ്റ് ശരിയാണത് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അപ്പോഴേ ഞാൻ വിചാരിച്ചു ഓ അവർ ചെയ്യുന്നത് എനിക്ക് ചെയ്യാൻ സാധിക്കില്ല അതെനിക്ക് ചെയ്യാൻ സാധിച്ചു എനിക്ക് ചെയ്യാൻ സാധിച്ചു എങ്കിൽ അത് നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പം തീർച്ചയായിട്ടും സാധിക്കും അത് സാധിച്ചു കഴിഞ്ഞാൽ ദയവ് ചെയ്ത് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻ്റ് ഇട്ടേക്കണം അങ്ങനെ താടിക്ക് കൈ കൊടുത്ത് ഇതുപോലെയുള്ള പോസ്റ്ററിൽ ഇരിക്കാൻ സാധിച്ചു എന്നുള്ളത് അതൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ആദ്യം ചെയ്തത് അത് നിങ്ങൾ ചെയ്ത് നോക്കുക ആദ്യം വീഡിയോട് ആദ്യം ചെയ് ചെയ്ത് നോക്കുക ഇപ്പം ഞാൻ വീഡിയോടെ ആദ്യമാണ് കാണിച്ചത് നിങ്ങൾ ഇത് ആദ്യം ചെയ്ത് നോക്കുക അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതിന് ശേഷം അവസാനം ഒന്നുകൂടി ചെയ്തു നോക്കുക ഈ എക്സസൈസ് ഫുള്ള് ചെയ്തതിന് ശേഷം അവസാനം ഒന്നുകൂടി ആ പോസ്റ്ററിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടോയെന്ന് നോക്കി നോക്കുക കേട്ടോ അപ്പോൾ ഒരു പക്ഷെ സാധിക്കും രണ്ട് രണ്ട് സമയത്തും ട്രൈ ചെയ്തു നോക്കുക അതിന് ശേഷം നമ്മൾ ചെയ്യുന്ന ഈ ഒരു എക്സസൈസാണ് ഇന്ന് കുറച്ച് ലൈറ്റായിട്ടുള്ള എക്സസൈസാണ് ഒത്തിരി ഹെവി ആയിട്ടുള്ള എക്സസൈസുകൾ ഇത്രയും ദിവസം ചെയ്തിരുന്നു എന്നുള്ളത് എനിക്കറിയാം അറുപതെണ്ണം വരെ ചെയ്യണ സമയത്ത് നന്നായിട്ട് ബോഡി പെയിൻ ഉണ്ടായിട്ടുണ്ടാവും ഞാൻ എപ്പോഴും പറയാറുണ്ട് നല്ല ഫിസിക്കൽ കണ്ടീഷൻ ഉള്ളവരാണ് നമ്മുടെ വീഡിയോസ് നമ്മുടെ എക്സസൈസുകളും നമ്മുടെ ഡയറ്റുകളും ഒക്കെ ചെയ്യേണ്ടത് എന്തെങ്കിലും കഴിഞ്ഞ ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർ ഡോക്ടറുടെ അഡ്വൈസില്ലാതെ ദയവ് ചെയ്ത് എൻ്റെ ഒരു ഡയറ്റും ഒരു എക്സസൈസും ഫോളോ ചെയ്യരുത് ഓക്കെ അപ്പോൾ നേരത്തെ ചെയ്ത എക്സസൈസ് വളരെ ഈസിയാണ് അറുപതെണ്ണമാണ് ചെയ്യേണ്ടത് ബാക്ക് പെയിനോ അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾ ഒന്നും ചെയ്യരുത് നന്നായി കുമ്പിട്ട് നിന്ന് ചെയ്താൽ വയർ നന്നായിട്ട് ഉള്ളിലോട്ട് അമർത്തി പിടിച്ചതിന് ശേഷം ഇങ്ങനെ എക്കി പിടിക്കുക എന്നൊക്കെ നമ്മൾ പറയും അങ്ങനെ പിടിച്ചതിന് ശേഷം ചെയ്യുക ഏത് എക്സസൈസ് ചെയ്യുമ്പോഴും അത് അത് കുറച്ചുകൂടി ബെനിഫിഷ്യൽ ആണ് ഈ ഒരു എക്സസൈസ് ഇതും നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ വയറിൻ്റെ ഭാഗം അമുങ്ങ് എന്താ പറയുക ഉള്ളിലോട്ട് പോവുകയും പുറത്തോട്ട് വരികയും ചെയ്യും ആ ഒരു ആക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് eyimba nannai amarnu aa kaalinodu chernu varan vendi shramika kando adu pole പ്രസ് ചെയ്തുകൊണ്ട് ചെയ്യുക അങ്ങനെ ചെയ്യുന്ന സമയത്താണ് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് ഇത് തൈസിനും ബട്ടക്സിനും ഉള്ള ഒരു എക്സസൈസ് കൂടിയാണ് ഓക്കെ പക്ഷേ ഈ നമ്മൾ ഒരുപാട് വെറൈറ്റി എക്സസൈസുകൾ ചെയ്യുമ്പോഴല്ലേ നിങ്ങളുടെ ബോഡി കൂടുതൽ ഫ്ലെക്സിബിൾ ആവുക അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തിരഞ്ഞുപിടിച്ച് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് എക്സർസൈസുകൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത് മാക്സിമം നിങ്ങൾ ചെയ്ത് മാക്സിമം എല്ലാ എക്സസൈസുകളും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ മാക്സിമം എല്ലാ എക്സസൈസുകളും ചെയ്യുന്ന തരത്തിൽ നിങ്ങളുടെ ബോഡി ഫ്ലെക്സിബിൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു ജിമ്മിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ട്രെയിനറുടെ സഹായം കിട്ടുന്നതിന് അവർക്ക് എക്സ്ട്രാ പേ ചെയ്യേണ്ട അവസ്ഥയാണ് ഇപ്പോഴൊക്കെ നിങ്ങൾക്ക് അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം സ്പെഷ്യൽ ട്രെയിനിങ്ങനെ വെക്കണം അതിനവർക്ക് മന്ത്ലി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കൊടുക്കണം എന്നുള്ള അവസ്ഥയാണ് ഇത് അതൊന്നും ഇല്ലാതെ ക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഇത്രയും നല്ല എക്സസൈസുകൾ ചെയ്യാമെന്ന് വെച്ചാൽ എൻ്റെ കൂടെ കൂടിക്കൂടെ അപ്പം ശരി അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന എക്സസൈസാണ് നല്ല ലാവ് ഹാൻഡിൽസ് അടി പൊളിയാക്കി കിട്ടാൻ നല്ല അടിപൊളി ഷേപ്പ് കിട്ടാൻ വേണ്ടി സഹായിക്കുന്ന എക്സസൈസ് ആട്ടോ ഇതൊക്കെ എല്ലാ എക്സസൈസുകളും എല്ലാ ദിവസവും ചെയ്യാൻ പറ്റില്ല അപ്പം ചിലർ ചോദിക്കും പീരീഡ്സ് ടൈമിൽ എക്സസൈസ് ചെയ്യാമോന്ന് പീരീഡ്സ് ടൈമിലും ഞാൻ എക്സസൈസ് ചെയ്യാറുണ്ട് ഞാൻ നിങ്ങളോട് പറയാറുണ്ട് ഇത് ലേഡീസിനു മാത്രമല്ല കേട്ടോ ജെന്റ്സിനും ചെയ്യാൻ പറ്റിയ എക്സസൈസുകളാണ് നമ്മളെല്ലാവരും എല്ലാ എക്സസൈസുകളും ജെൻസിനും ചെയ്യാൻ പറ്റിയതാണ് എന്നാലും സ്ത്രീകളാണ് നമുക്ക് കൂടുതൽ കമൻ്റ് ഇടുന്നത് അതുകൊണ്ടാണ് ഈ ലേഡീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കമൻസുകളായിട്ടാണ് കൂടുതൽ വരുന്നത് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനത്തെ ടോപ്പിക് ഞാൻ കൂടുതൽ ചർച്ചയ്ക്ക് എടുക്കുന്നത് അപ്പോൾ പീരീഡ്സ് ടൈമിലൊക്കെ നമുക്ക് ചെയ്യുന്നതിന് ചില എക്സസൈസുകൾ ചെയ്യുന്നതിന് ചില പ്രോബ്ലം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഹെവി ആയിട്ടുള്ള എക്സസൈസുകൾ നിങ്ങൾ ചെയ്യണ്ട പക്ഷെ ഒരു അഞ്ച് ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എക്സസൈസ് ചെയ്യാണ്ടിരുന്ന ആറാം ദിവസം നമുക്ക് മടി പിടിക്കും അപ്പോൾ പിരിയഡ്സ് ടൈമിലും എക്സസൈസ് ചെയ്യരുത് എന്ന് ഒന്നിലും പറയുന്നില്ല നിങ്ങളുടെ ശരീരം അനുവദിക്കുമെങ്കിൽ ചെയ്യാമെന്നാണ് അപ്പോൾ അതുകൊണ്ട് ലൈറ്റ് ആയിട്ടുള്ള എക്സസൈസുകളൊക്കെ ചെയ്യുക അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇരുന്നു കൊണ്ട് ചെയ്യുന്ന ലവ് ഹാൻഡിൽസ് റിഡക്ഷന് നിന്നുകൊണ്ട് നമ്മുടെ ബോഡി ഇതുപോലെ ബെൻഡ് ചെയ്യുന്ന എക്സസൈസും ഉണ്ട് ഇരുന്നു കൊണ്ട് ബോഡി ബെൻഡ് ചെയ്യുന്ന എക്സസൈസും ഉണ്ട് അത് സ്ഥിരമായിട്ട് ലവ് ഹാൻഡിൽസ് കുറഞ്ഞിരിക്കണമെങ്കിൽ നല്ല ഷെയ്പ്പായിട്ടിരിക്കണമെങ്കിൽ നമ്മൾക്ക് കുറച്ച് പാടുപെടണ്ടേ അപ്പോൾ അതുകൊണ്ട് ദിവസേന ഈ ഒരു എക്സസൈസ് ഒക്കെ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ലവ് ഹാൻഡിൽസ് റിഡക്ഷൻ എക്സസൈസൊക്കെ പീരീഡ്സ് ടൈമിലും അല്ലാത്ത ടൈമിലും ഒക്കെ ദിവസേന ഇരുന്ന് ചെയ്യുക അപ്പം എ ഒരു ഒരു എഫേർട്ടും എടുക്കാതെ എനിക്ക് നല്ല ബോഡി ഷേപ്പ് വേണം എന്ന് പറയരുത് നല്ല ബോഡി ഷേപ്പ് വേണമെങ്കിൽ ഒരാളും ഒരു പെട്ടെന്ന് ഇന്ന് ഇന്ന് വിചാരിച്ചു നാളെ നല്ല ബോഡി ഷേപ്പ് വരിക എന്ന് പറഞ്ഞ് സംഭവിക്കുന്നില്ല ഒരു എഫ് എഫേർട്ട് എടുത്ത് നമ്മൾ അതിനു വേണ്ടി പരിശ്രമിച്ച് 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 സാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പം നല്ല ബോഡി ഷേപ്പ് കണ്ടിട്ട് എന്താ പറയുക ആഗ്രഹിച്ചിട്ട് കാര്യമില്ല അതിന് നമ്മൾ അതിനനുസരിച്ചുള്ള ഹാർഡ് വർക്ക് കൂടി ചെയ്യണം അപ്പോൾ അത് ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരെക്കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് ഹൈറ്റ് ഞങ്ങൾ വളരെ കുറഞ്ഞ ഹൈറ്റാണ് അതുകൊണ്ടാണ് ഞാൻ ഉരുണ്ടിരിക്കുന്നത് ഇന്ന് ഈ അടുത്ത കാലത്തൊരാൾ എഴുതിയതാണ് ഞാൻ ഭയങ്കര ഉരുണ്ടിരിക്കുന്ന ഒരു ശരീരമാണെന്ന് ഉരുണ്ടിരിക്കുന്ന ശരീരമാണ് തെറ്റൊന്നുമല്ല നമുക്ക് ഹൈറ്റ് കുറഞ്ഞു തന്ന ദൈവത്തോട് കുറച്ച് ഹൈറ്റ് കൂടി കൂടുതൽ ചോദിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഉള്ള ഭാഗം ഉള്ള ശരീരം നമുക്ക് വൃത്തിയായി സൂക്ഷിക്കാം പിന്നെ ഈ ഒരു പോസ്റ്റർ നമ്മുടെ അര മാത്രമേ നിലത്ത് ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് വൃത്തിയായിട്ട് അറിയാമല്ലോ അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയാത്തത് കേട്ടോ ഇത് അര മാത്രം അര വര മാത്രമേ നിലത്ത് മുട്ടിയിട്ടുള്ളൂ രണ്ട് കൈയിൻ്റെ ബലത്തിൽ ബാക്കിയുള്ള ബോഡി പാർട്ട് ഈ ഓന് നിൽക്കുന്നത് പോലെ അത് ഒരു ഉപമയ്ക്ക് വേണ്ടി പറഞ്ഞതാണ് അങ്ങനെ നിന്നേക്കുക അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ആ നമ്മുടെ വയറിൻ്റെ ഭാഗമല്ലേ ഈ ബ്രസ്റ്റിൽ നിന്ന് താഴോട്ടുള്ള ആ ഒരു ഭാഗം ആ ഭാഗം ഇങ്ങനെ വലിയതായിട്ട് ഫീൽ ചെയ്യും ഇല്ലേ വലിഞ്ഞ് ചെറുതായിട്ട് വേദനിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും ആ ഭാഗത്ത് തൊലിക്ക് ഒരു വലിവ് സംഭവിക്കുന്നത് വളരെ നല്ലതാണ് നല്ലൊരു ആ ഭാഗത്തിന് വലിവ് സംഭവിച്ച് ഞാൻ എപ്പോഴും പറയാറില്ലേ വയറും അരയും വയറും ബ്രസ്റ്റും ഒന്നും സെപ്പറേറ്റഡ് അല്ലാത്ത ഒരു ഫോമിലിരിക്കുന്നവരുണ്ടല്ലോ അവർക്ക് അവിടെ ഒരു സെപ്പറേഷൻ കിട്ടുന്നതിനൊക്കെ സഹായിക്കുന്നതിന് ഈ ഒരു എക്സസൈസ് സഹായിക്കും ഇത് ഒരുപാട് തവണ അറുപത് തവണയൊന്നും ചെയ്യേണ്ട ആ കുത്തി നിന്നിട്ട് നല്ലോണം വേദനിക്കുമ്പോഴാണ് നല്ലോണം ആ ഭാഗം വേദനിക്കുന്നത് വരെ അങ്ങനെ നിന്നേക്കണം പിന്നെ തിരിച്ച് പഴയ ഫോമിലോട്ട് വന്നേക്കണം വീണ്ടും അങ്ങനെ പോയിക്കണം അങ്ങനെ അഞ്ച് തവണ ചെയ്താൽ മതി ഓക്കെ അപ്പം ഇന്നത്തെ എക്സർസൈസോട് കൂടി ഇത് തീരുകയാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ പത്ത് ദിവസം മുടങ്ങാതെ നിങ്ങൾ ഇത് ചെയ്തേക്കണം അപ്പോൾ അടുത്ത സീരീസുമായിട്ട് നമ്മൾ അടിപൊളിയായിട്ട് വീണ്ടും കാണും താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ് മൈ വീഡിയോസ്